ഐഡിയാസ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നമുക്ക് കുർത്തിയിലും അതുപോലെ തന്നെ നമുക്ക് ഗൗണിലൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ഡിസൈനാണ്. അപ്പോൾ അതിൻ്റെ പാറ്റേൺ ആണ് കേട്ടോ നമ്മളിവിടെ വരച്ചു വച്ചിരിക്കുന്നത്. ഇപ്പം നമ്മൾ വീനെക്കിലാണ് ഈ ഒരു ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ വീനെക്ക് എന്ന് പറയുമ്പോൾ വീനെക്ക് അടുപ്പിച്ച് വരും കേട്ടോ. അപ്പോൾ അതുപോലെ നെക്ക് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിൻ്റെ തൊട്ട് താഴത്തേക്ക് നമ്മൾ ഇതുപോലെ വരച്ചു കൊടുത്തിട്ട് അതിലിങ്ങനെ ലീഫുകൾ വരച്ചു കൊടുക്കണം. അപ്പോൾ സെൻട്രലായിട്ട് നമ്മൾ ഈ ഒരു നാല് കുട്ടി ലീഫുകളാണ് വരച്ചു കൊടുക്കുന്നത്, ഒരു ഒരു ഫ്ലവർ ഷേപ്പ് പോലെ. അതിനുശേഷം ആ രണ്ട് സൈഡിലേക്ക് നമ്മളിതുപോലെ ലൈൻസ് ഇതുപോലെ വരച്ചു കൊടുത്തതിന് ശേഷം അതിലാണ് ലീഫ് വരച്ചു കൊടുക്കുന്നത്. വീണ്ടും ആ ഒരു നാല് കുട്ടി ലീഫ് ഫ്ലവർ പോലെ വരച്ചു കൊടുക്കുക. വീണ്ടും ഒരു എന്താണ് ഒരു അഞ്ച് ലീഫ് വരച്ചു കൊടുക്കുക, അതായത് അപ്പുറത്തും ഇപ്പുറത്തും കൂടെ ചേർത്ത് മൊത്തം 10 ലീഫ്, മനസ്സിലായോ? അങ്ങനെ നമ്മൾ വരച്ചു കൊടുക്കുക. അതിൻ്റെ ആ ഒരു സ്ക്വയറിൽ, അതായത് ആ ഒരു യോക്ക് പോർഷനിലായിട്ട് വരുന്ന സ്ക്വയറിൽ നമ്മൾ ഇതേ സെയിം മെത്തേഡ് തന്നെയാണ്, അതായത് ലൈൻസ് വരച്ചു കൊടുത്തതിന് ശേഷം ലീഫ് വരച്ചു കൊടുക്കുക. ബിഗിനേഴ്സിനായാൽ പോലും അടിപൊളിയായിട്ട് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഡിസൈനാണ്. അപ്പോൾ സെൻട്രലായിട്ട് നമുക്ക് ആ ഒരു ലീഫ് വരണം കേട്ടോ, അതായത് കുട്ടി ലീഫില്ലേ അതിൻ്റെ ആ ഒരു ഫ്ലവർ പോലെ നമ്മൾ വരച്ചു കൊടുത്തിരിക്കുന്നത് വരണം. പിന്നെ രണ്ട് സൈഡിലായിട്ട് വരണം. ഒരു അഞ്ച് ലീഫ് നമ്മൾ വരച്ചു കൊടുത്തതിന് ശേഷം വീണ്ടും അങ്ങനെ വരണം. പാറ്റേൺ നന്നായിട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാര്യം പിടികിട്ടും. അതിനുശേഷം അതിനകത്തേക്ക് നമുക്കിതാ ഇതുപോലെ കുട്ടി കുട്ടി റൗണ്ടുകൾ ഇട്ട് കൊടുക്കണം. നടുക്ക് ഒരു ഡോട്ടും പിന്നെ ഒരു കുട്ടി റൗണ്ടും ഇതുപോലെയാണ് നമ്മൾ വരച്ചു കൊടുക്കേണ്ടത്. ഭയങ്കര സിമ്പിളാണ്. ഇത് ചെയ്യാൻ ബിഗിനർ ആണെങ്കിലും മടിയുള്ളവർക്കാണെങ്കിലും അടിപൊളിയായിട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്ന ഡിസൈനാണ്. അപ്പോൾ പാറ്റേൺ പറഞ്ഞു തന്നത് മനസ്സിലായെന്ന് തന്നെ വിശ്വസിക്കുന്നു. വി നെക്ക് പോലെ ഒരു നെക്ക് വരുന്നു, പിന്നെ ഒരു സ്ക്വയർ വരുന്നു. ഇതിൽ മൊത്തമായിട്ട് നമ്മൾ ലീഫും ലീഫ് പോലെ വരുന്ന ഫ്ലവറും വരച്ചു കൊടുക്കുന്നു. ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കട്ട് ബീഡ്സ് ആണ് വേണ്ടത്. ഞാനിവിടെ ഗോൾഡൻ്റെ കട്ട് ബീഡ്സ് ആണ് കേട്ടോ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ആൻറ്റിക്കിൻ്റെ വേണമെങ്കിലും എടുക്കാവുന്നതാണ്. കട്ട് ബീഡ്സ് മാത്രം മതി ഈ ഒരു ഡിസൈൻ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ആദ്യം ചെയ്ത് കൊടുക്കേണ്ടത് ആ ഒരു ലൈൻസിൽ ഓരോ കട്ട് ബീഡ്സ് വീതം ഇതുപോലെ വെച്ചെടുക്കുക എന്നുള്ളതാണ്. നമ്മൾ ഓരോ കട്ട് ബീഡ്സ് വീതം വെച്ചെടുക്കുമ്പോൾ നമുക്ക് അത്രയ്ക്കും പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ ഡിസൈൻ കിട്ടും. അതുകൊണ്ടാണ് കേട്ടോ നമ്മളിങ്ങനെ എന്താണ് നമ്മുടെ സമയം കളഞ്ഞ് ഓരോ കട്ട് ബീഡ്സ് വീതം നമ്മൾ വെച്ച് കൊടുക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ നമ്മുടെ ഡ്രസ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു രണ്ട് മൂന്ന് കട്ട് ബീഡ്സൊക്കെ വെച്ച് 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 കൊടുക്കാം കേട്ടോ. ലോക്ക് ചെയ്ത് കൊടുക്കാൻ വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഞാൻ നമ്മളിവിടെ ആ ഒരു ലൈൻസിൽ കട്ട് ബീഡ്സ് ഇതുപോലെ വെച്ചെടുത്തിട്ടുണ്ട്. ചെറിയൊരു വളവ് വന്നല്ലേ, ഞാൻ നിന്ന ആ ഒരു പൊസിഷൻ്റെ പ്രശ്നമാണ് കേട്ടോ. അപ്പോൾ അതാ ഇതുപോലെ നമ്മൾ ആ ഒരു സെൻറ്ററിൽ കുട്ടി കുട്ടി, അതായത് ഒരു നാല് ചെറിയ ലീഫ് വരച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ നമ്മൾ എന്ത് ചെയ്യണം, രണ്ട് കട്ട് ബീഡ്സ് വീതം രണ്ട് തവണ വെച്ചിട്ടാണ് നമ്മൾ ലീഫ് ചെയ്ത് കൊടുക്കുന്നത്. സിമ്പിളാണ് കേട്ടോ, സിമ്പിളാണ്, വളരെ സിമ്പിളാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ ഇതിൽ എന്താണ് ഇടയ്ക്ക് ഇപ്പോൾ നമ്മൾ കട്ട് ബീഡ്സ് വെച്ച് മാത്രമുള്ള ഈ ഒരു ഡിസൈൻ ചെയ്യുന്നുള്ളൂ. നിങ്ങളുടെ ഐഡിയയ്ക്ക് അനുസരിച്ച് ഷുഗർ ബീഡ്സൊക്കെ നിങ്ങൾക്ക് ഇതിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ആ ഒരു ഫ്ലവർ ചെയ്തെടുത്തതിന് ശേഷം പിന്നെ നമ്മുടെ നോർമലായിട്ട് ചെയ്തെടുക്കുന്ന ആ ഒരു ലീഫ് തന്നെയാണ് നമ്മൾ ചെയ്തെടുക്കാനുള്ളത്. മൂന്ന് കട്ട് ബീഡ്സ് വീതം മൂന്ന് തവണ വെച്ചിട്ട് നമ്മൾ ലീഫ് ചെയ്തെടുക്കുന്നു. നമ്മൾ നോർമലായിട്ട് ചെയ്യത്തില്ലേ ആ ലീഫ് അതുപോലെ. ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെയാണ് നമുക്ക് ഈ ഒരു നെക്ക് കംപ്ലീറ്റ് ആയിട്ടും ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ അതിനുശേഷം നമുക്കിതാ ഈ ഒരു ബോട്ടം, അതായത് നമ്മളൊരു സ്ക്വയർ പോലെ വരച്ചു കൊടുത്തില്ലായിരുന്നോ താഴെയും രണ്ട് സൈഡിലായിട്ടും, അതിൻ്റെ ആ ഒരു ബോട്ടം ആ ഒരു സൈഡാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. സെയിം നമ്മൾ ആ ഒരു നെക്ക് ചെയ്ത പോലെ സെയിം അതുപോലെ തന്നെയാണ് കേട്ടോ. കറക്റ്റ് ആ ഒരു ലൈൻസിൽ നമ്മൾ ഓരോ കട്ട് ബീഡ്സ് വീതം ബാക്ക് സ്റ്റിച്ച് ചെയ്ത് വെച്ച് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു മൂന്ന് കട്ട് ബീഡ്സ് വെച്ചിട്ട് മൂന്ന് കട്ട് ബീഡ്സ് വീതം നമ്മൾ മൂന്ന് തവണ വെച്ച് കൊടുത്ത് ലീഫ് ചെയ്യത്തില്ലേ ആ സെയിം ലീഫ് ഇവിടെയും ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമ്മളിതാ ഈ ഒരു സെൻറ്ററിൽ ചെയ്ത് കൊടുത്ത ആ ഒരു കട്ട് ബീഡ്സ് വെച്ചിട്ടുള്ള ഫ്ലവർ നമ്മൾ ഇവിടെയും ചെയ്ത് കൊടുക്കണം. ഫ്ലവർ അല്ല കേട്ടോ, ലീഫിൻ്റെ ആ ഒരു സംഭവമാണ്. രണ്ട് കട്ട് ബീഡ്സ് വീതം വെക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അത് നമുക്ക് ഇവിടെയും ചെയ്ത് കൊടുക്കണം. ഇതുപോലെ സെയിം കംപ്ലീറ്റ് നമ്മൾ ചെയ്തെടുക്കണം. നമുക്ക് ഈ ഒരു റൗണ്ട് ചെയ്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം സെൻട്രലായിട്ട് ഒരു കട്ട് ബീഡ്സ് വെച്ചതിന് ശേഷം അതിൻ്റെ ചുറ്റിനും ഒരു അഞ്ച് കട്ട് ബീഡ്സ് വീതം ഇതുപോലെ ഒന്ന് വെച്ചു കൊടുത്ത് അതൊന്ന് ലോക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സിമ്പിളാണ് ഈ ഒരു ഡിസൈൻ. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുമെന്ന് തന്നെ വിശ്വസിക്കുന്നു. മടിയുള്ളവർ ബിഗിനേഴ്സൊക്കെ ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു.
അപ്പോൾ ഇതുപോലെ തന്നെയാണ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ടും ചെയ്ത് കൊടുക്കേണ്ടത്. നമുക്ക് ഫൈനൽ ലുക്ക് എങ്ങനെ വരും എന്ന് നോക്കാം. അപ്പോൾ താ കണ്ടില്ലേ, നമ്മുടെ ഫൈനൽ ലുക്ക് നമുക്ക് ഇതുപോലെയാണ് വരുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു, യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.